ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യു കെയിൽ താമസിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസസ് ടു ലീവ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ല മികച്ച പ്രതികരണം കിട്ടി. നമ്മുടെ കൂട്ടുകാർ കുറേ ആൾക്കാർ പിന്നെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയുണ്ടായി. ആ ഈ സ്ഥലം എങ്ങനെയാണ് ചേട്ടാ, ഈ സ്ഥലം താമസിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ട് വീഡിയോ എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച നിങ്ങളോട് പറയാൻ പോകുന്നത് ഏറ്റവും വേഴ്സ് പ്ലേസസ് ടു ലീവ്. ഇപ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ഇപ്പോൾ പോയി കഴിഞ്ഞാലും, പാരീസിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും അവിടെ നമുക്ക് താമസിക്കാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും എല്ലാ സ്ഥലങ്ങളും ഒന്നും നമുക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ പറ്റിയ സ്ഥലങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ യു കെയിലെ ഏറ്റവും വേഴ്സ് പ്ലേസസ്, 10 worst places അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വിസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു 2-3 options തരികയാണ്, ഇന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലങ്ങളുണ്ട് എന്നോട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുമ്പോഴോ തരികയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവും ഈ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന ചാൻസസ് ഉള്ള സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് അവിടെ ഒരു ഫാമിലിയായിട്ട് താമസിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് വെളിയിലിറങ്ങാനോ അല്ലെങ്കിൽ വീട് മേടിക്കാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള 10 സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഹള്ളിനെ കുറിച്ചാണ്. ഹള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണം കേറാ മൂല എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ് ഹള്ള്. കാരണം അവിടെ ഇത്രയും ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ പോലും നമ്മൾ ഹള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഒരു ഒരു ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. പക്ഷേങ്കിൽ അവിടുത്തെ ഈ ഹള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിത് ഇംഗ്ലണ്ടിലാണോ എന്ന് പോലും നമുക്ക് സംശയം വരും. കാരണം അത്രയ്ക്ക് ഡേർട്ടി പ്ലേസാണ് ഹള്ളെന്ന് പറയുന്നത്. നീറ്റ്നെസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ തോടുകളും കനാലുകളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കനാലുകളും തോടുകളും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്ത് നമുക്ക് ആദ്യത്തെ പോലും ഇല്ല, അതിൻ്റെ അടിപൊളി വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടുകളിൽ ചില സ്ഥലങ്ങളിലെ കാണുന്ന പോലൊക്കെ തന്നെ കവറിങ് ഒന്നുമില്ലാതെ ഭയങ്കര സ്മെല്ലായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഹള്ള് എന്ന് പറയുന്നത്. നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഏതെങ്കിലും ചാൻസിൽ അവിടേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓഫർ കിട്ടിയാൽ നിങ്ങൾ യു കെയിൽ വന്നില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ അത് അപ്പോൾ തന്നെ നിങ്ങൾ നിരസിച്ചേക്കുക. കാരണം അത്രയ്ക്ക് ഒരു ഡേർട്ടിയസ്റ്റ് പ്ലേസാണ് ഹള്ള് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊന്ന് വെളിയിലിറങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഹള്ളെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ കാറ്റഗറി വരുന്ന സ്ഥലമാണ് റോസ്ഡെയിൽ. റോസ്ഡെയിൽ മാഞ്ചസ്റ്ററിനോട് വളരെ അടുത്തുള്ള ഒരു ടൗൺ ആണ്. റോസ്ഡെയിലിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്ഡെയിൽ വളരെ കൺജസ്റ്റഡ് ഒരു ഏരിയ ആണ്. അവിടെ കൂടുതലായിട്ട് കൗൺസിൽ ഫ്ളാറ്റുകളും പിന്നെ കൗൺസിൽ ഹൗസുകളും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രശ്നം വളരെ ഒരു എന്താണ് ഡ്രഗ് യൂസേഴ്സ് പിന്നെ ഈ ജിപ്സികൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടെ താമസിച്ചുള്ളവർ പറയുന്നതാണ് അവിടുത്തെ ആ സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാറി തുപ്പി സിഗരറ്റ് കുറ്റികളും അങ്ങനെയൊരു ഏരിയ ആണ്. അപ്പം നമ്മുടെ കുട്ടികൾ വളർന്നു വരാൻ ഒട്ടും യോജിച്ച ഒരു സ്ഥലമല്ല റോസ്ഡെയിൽ. കാരണം അവരും അവർക്ക് ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. കാരണം അവർ പഠിക്കാൻ പോകുന്ന സ്കൂളിലും ഇങ്ങനെ ഈ കൗൺസിൽ ഫ്ലാറ്റിലും ഒക്കെയുള്ള കുട്ടികളായിരിക്കും അവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നത്. അപ്പം അവർക്കും ഇതിൻ്റെ ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് വരും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ റോസ്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലം ഒഴിവാക്കുക. പക്ഷെ മാഞ്ചസ്റ്ററിലോട്ട് മൂവ് ചെയ്താൽ കുഴപ്പമില്ല, മാഞ്ചസ്റ്റർ കുറച്ചുകൂടെ ബെറ്റർ പ്ലേസ് ആണ്. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡോൺകാസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഡോൺകാസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും വയലൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ ഡോൺകാസ്റ്റർ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി റേറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഡോൺകാസ്റ്റർ. അത് മറ്റൊന്നുമല്ല, കാരണം സെക്ഷൽ ഒഫൻസ് വളരെ കൂടുതലാണ്. അത് ഇവിടെ പറയുന്നത് സാധാരണ രീതിയിൽ ഇപ്പോഴ് നമ്മൾ പറയുമ്പോൾ പ്രഗ്നൻസി റേറ്റ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലല്ല ഇവിടുത്തെ പ്രഗ്നൻസി റേറ്റ് കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് ഏറ്റവും വേഴ്സാണ്. കാരണം അവർക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത ലൈഫ് ആയതുകൊണ്ടാണ്
ഇവിടെ പ്രഗ്നൻസി റേറ്റ് കൂടുതൽ. ഇവിടെ ഇപ്പോൾ ഒരു 7 മണി 8 മണിയായി കഴിഞ്ഞ് സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ആൾക്കാർ വെറുതെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് എല്ലാം കാണുന്നത്. അപ്പോൾ യാതൊരു വിവേകവും ഇല്ലാതെ ആൾക്കാർ യാതൊരു കൺട്രോളും ഇല്ലാതെ ഈ പറഞ്ഞ പബ്ബുകളിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ മദ്യപിക്കുക, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് കൂടുതലുള്ള ഒരു നാടാണ് ഈ ഡോൺകാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രഗ്നൻസി റേറ്റ് ഹൈ ആണ്, അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു നാടാണ് ഡോൺകാസ്റ്റർ. ഇതൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇത്. നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ അവിടെങ്ങാണ് ചെന്ന് പെട്ടുപോയെങ്കിൽ നമ്മൾ അവിടുന്ന് നമ്മളത് പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ചില ജോലികൾക്കൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ചെയ്താൽ നമ്മൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ വർക്ക് പെർമിറ്റാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ 3 വർഷം മിനിമം അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുത്തോണ്ട് വരിക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാധിക്കും, നിങ്ങളുടെ ജോലിയെ ബാധിക്കും, നിങ്ങൾക്ക് വെളിയിലോട്ട് പോയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. കാരണം കൂടുതൽ വയലൻസ്, കൂടുതൽ പോലീസ് കേസുകൾ ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ 10 സ്ഥലങ്ങളും പറയുന്നത്. അതിലേക്ക് ഒരു വേസ്റ്റ് സ്ഥലമാണ് ഡോൺകാസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ അവിടെ പോയിട്ട് പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ഈ കാറ്റഗറിയിൽ 5-ാമത് വരുന്ന സ്ഥലമാണ് ലൂട്ടൺ. ലൂട്ടൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂട്ടനിൽ നമ്മളിപ്പം ഒരു വീട് മേടിച്ച് സെറ്റിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ മോർഗേജ് തരാൻ അത്ര ഒരു ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി അല്ല. അതിന് ബാങ്ക് പറയുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രൈം റെക്കോർഡ്സും ക്രിമിനൽസിൻ്റെ നമ്പർ ഓഫ് ക്രിമിനൽസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വീട് മേടിച്ചാൽ നമ്മളത് വിൽക്കുന്ന സമയത്ത് അതൊരു മേജർ ഇഷ്യൂ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല, 2-3 കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു ട്യൂബിൽ ഇവിടെ ഒരു ബോംബിംഗ് നടന്നായിരുന്നു. ട്യൂബിൽ ബോംബിംഗ് നടന്നപ്പം ആ ടെററിസ്റ്റ് പോയത് ലൂട്ടണിലായിരുന്നു. അപ്പോഴവർക്ക് വേണ്ട ഒരു എന്നാ ഒരു ലോഞ്ച് പാഡ്, നമ്മുടെ ഇപ്പോൾ കാശ്മീരിലൊക്കെ നടക്കുന്ന ലോഞ്ച് പാഡ്, അതായത് അവിടെ ഒത്തിരി ഇങ്ങനെ എന്താണ് മതപരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി പ്രീച്ചേഴ്സും ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ നിന്നുള്ള യൂത്ത്സാണ് അന്ന് ലൂട്ടണിൽ നിന്നാണ് നമ്മുടെ ലണ്ടൻ ട്യൂബിൽ പോയി ബോംബിംഗ് നടത്തിയത്. അപ്പോൾ അതുപോലൊരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും സെറ്റിൽ ചെയ്യാൻ മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ കാര്യം വളരെ റിസ്ക് ആയിരിക്കും. അപ്പം അവിടെ ലൂട്ടണിൽ ഇൻബ്രീഡിങ് വളരെ കൂടുതലാണ്. ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് അതായത് ഇപ്പം വൈറ്റ്സും പാകിസ്ഥാനികളും അങ്ങനെ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വളരെ എന്താണ് എന്നെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സെക്കൻഡ് ജനറേഷനാണ് ലൂട്ടണിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള കുട്ടികളുടെ സ്വഭാവം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഇനിയും നോക്കുന്നത് റോത്തൻഹാമാണ്. റോത്തൻഹാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈൽഡ് അബ്യൂസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോത്തൻഹാം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 100 കുട്ടികളെ ഇവിടെ ഒരു ഗാങ് റേപ്പ് ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം നടന്ന ഒരു സ്ഥലമാണ് റോത്തൻഹാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള നമുക്ക് മലയാളികൾക്കൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ജോലി, പിന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാവുന്ന പിന്നെ സ്കൂളിങ്, അതുപോലെയൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ ആവറേജ് റേറ്റിംഗ് കൊടുക്കുന്ന സ്കൂളുകളാണ് എല്ലാം തന്നെ. അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതിപ്പോൾ യു കെയുടെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഈ കുറച്ച് സ്ഥലങ്ങൾ മാറ്റിക്കഴിഞ്ഞാലും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളുകളാണ് മോസ്റ്റ്ലി എല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 7 ആണ് ബ്ലാക്ക്പൂൾ. ബ്ലാക്ക്പൂൾ നമുക്ക് കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ബീച്ച് സൈഡാണ് ബ്ലാക്ക്പൂൾ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഫൺ റൈഡുകളും ഒത്തിരി ടേക്ക് വേ ഷോപ്പുകളും ഒക്കെയുള്ള സ്ഥലമാണ് ബ്ലാക്ക്പൂൾ. പക്ഷേ ബ്ലാക്ക്പൂളിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റുകൾ യു കെയിൽ നിന്നും പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, പുള്ളി പറയുമായിരുന്നു നമ്മളിപ്പം വൈകുന്നേരം റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെ മണമുള്ള റോഡാണ് അവിടെ കൂടുതലും. അതായത് ഡ്രഗ്സ് വളരെ ഈസിലി അവൈലബിളാണ്, അതിൻ്റെ യൂസ് ചെയ്യുന്ന ആൾക്കാരും വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ബ്ലാക്ക്പൂളിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. പോപ്പുലേഷൻ ബേസ് ബ്ലാക്ക്പൂളിൽ അധികം വെറും 120,000 പേരാണ് ബ്ലാക്ക്പൂളിലെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ മെയിൻ പ്രശ്നം കാണാൻ നല്ല ബീച്ച് സൈഡ് ആണെങ്കിലും ഇങ്ങനെ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് ബ്ലാക്ക്പൂൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 8-ാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓൾഡ് ഹാമിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾഡ് ഹാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ കില്ലേഴ്സ് ധാരാളമായിട്ടുള്ള സ്ഥലമാണ് ഓൾഡ് ഹാം എന്ന് പറയുന്നത്. നമ്മൾ ക്രൈമിൻ്റെ കാര്യത്തിൽ നോക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഓൾഡ് ഹാം. നമുക്ക്
ഈ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോയി താമസിക്കാനേ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഒരു ക്യാരക്ടറുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇവിടുത്തെ സ്കൂളുകളൊക്കെ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ പോലും വയലൻ്റ് ആണ്. നമ്മുടെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഭയങ്കര ക്വയറ്റ് നല്ല കാമായിട്ടിരിക്കുന്ന കുട്ടികളാണ്. പക്ഷേങ്കിൽ നമ്മുടെ കഷ്ടകാലത്തിന് ഇവരുടെ കൂടെയൊക്കെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു 10-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേനും അതൊരു വില്ലനായിട്ടൊക്കെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്കൂളുകളിലേക്ക് നമ്മൾ പിള്ളേരെ വിടാതിരിക്കുക, അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മൾ പോയി താമസിക്കാതെ ഇരിക്കുക. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പറയത്തില്ലേ, നമ്മൾ കള്ളു കുടിച്ചിട്ട് വെളിയിലോട്ട് പോയിട്ട് കുത്ത വെട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ സാധാരണ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ പബ്ബൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമുക്ക് ഏത് സ്ഥലത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോയിട്ട് കള്ളു കുടിക്കാം. അതുപോലെ തന്നെ ഡ്രഗൊക്കെ ഒഫീഷ്യലായിട്ടല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വാങ്ങാനും അതുപോലെ തന്നെ ഡ്രഗ് യൂസേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്ഥലവുമാണ് ഇംഗ്ലണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഇതുപോലൊക്കെയുള്ള ഈ സ്ലം ഏരിയയിലാണ് ഈ ഡ്രഗ് യൂസേഴ്സും അതുപോലെ തന്നെ ഈ ഡ്രങ്ക് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിനെ അത് ശരിക്കും അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈവൻ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെയാണ് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലോ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫും ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും. കാരണം നമ്മൾ പറയുന്ന രീതിയിലായിരിക്കത്തില്ല അവർ ചിലപ്പോൾ അത് കേൾക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ ജോലി സ്ഥലത്ത് പോലും പെട്ടെന്ന് പ്രശ്നങ്ങൾ വയലൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഓൾഡ് ഹാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തൊന്ന് നമ്മൾ പോയിട്ട് താമസിക്കാതിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 9-ാമത്തെ വേസ്റ്റ് സിറ്റിയാണ് നമുക്ക് നോക്കുന്നത്, സുന്ദർലാൻഡ് അഥവാ സണ്ടർലാൻഡ് എന്നാണ്. നമ്മൾ പേര് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്, പക്ഷേ സണ്ടർലാൻഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ക്രൈമിലൊക്കെ ടോപ്പ് നിൽക്കുന്ന സ്ഥലവുമാണ് സണ്ടർലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അവിടെ ഹോസ്പിറ്റലുകൾ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഫാക്ടറി ബേസ് നോക്കുകയാണെങ്കിൽ ഫാക്ടറികൾ വളരെ കുറവാണ്. പിന്നെ സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് സ്കൂളുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ബിലോ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്വഭാവം പോലും വളരെ പൂവർ ആയിരിക്കും. നമ്മൾ ഇവിടേക്കുള്ള സ്കൂളുകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ സ്റ്റാൻഡേർഡ് അവരുടെ അപ്രോച്ച് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ സ്കൂളുകളുടെ ഒരു ലെവൽ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ പല ഇവിടുത്തെ സ്കൂളിൻ്റെ ലെവലും നോക്കുമ്പോൾ തന്നെ പൂവറുണ്ട്, മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഹൈ. അങ്ങനെ ഒരു 3-4 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബിലോ ആവറേജിൽ നിൽക്കുന്ന സ്കൂളുകളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പൊതുവായിട്ട് വരുന്നത്. അപ്പോൾ ഈ സുന്ദർലാൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററസി വളരെ കുറവാണ്. കാരണം പഠിച്ച ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ജോലി കിട്ടാനോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു നിങ്ങൾ ബൈ മിസ്റ്റേക്കിലൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പറയുന്ന ഈ ഡിപ്പെൻഡൻ്റ് വിസയിലേക്ക് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ജോലി കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫാക്ടറികളൊക്കെ വളരെ കുറവാണ്. അതുപോലെ ഈവൻ നേഴ്സിംഗ് ഹോം പോലൊക്കെയാണെങ്കിൽ അതുപോലും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്ന മേഖലകൾ പ്രധാനമായിട്ട് ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഹോം, അതുപോലെ തന്നെ ഫാക്ടറികൾ, പിന്നെ അല്ലെങ്കിൽ KFC അതുപോലൊക്കെയുള്ള മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ. ഈ സ്ഥലങ്ങളിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ പോലും ഇല്ല. കാരണം അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. തന്നെയുമല്ല ചെറിയ ഇപ്പോൾ നമ്മുടെ ടെസ്കോയുടെ പോലൊക്കെ ബിഗ് ടെസ്കോകളാണ് ഇവിടേക്കുള്ളത്. ടെസ്കോ എക്സ്പ്രസ് ഉണ്ട് ചെറിയ കടകൾ, അതുപോലെ തന്നെ ലിഡിലിൻ്റെ ചെറിയ ഷോപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള വളരെ അപൂർവമായിട്ടുള്ള കടകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരാതിരിക്കുക. എല്ലാം കൊണ്ടും നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാഡായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലവും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 10-ാം സ്ഥാനത്ത് നോക്കുന്നത് ബ്ലാക്ക്ബേൺ എന്ന സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലാക്ക്ബേൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ തന്നെ അവരെ ഉപമിച്ചേക്കുന്നത് സിറിയയോടാണ് ബ്ലാക്ക്ബേണിനെ ഉപമിച്ചേക്കുന്നത്. അപ്പോൾ സിറിയയെ പോലുള്ള ഒരു ടൗൺ സെൻറ്ററാണ് ബ്ലാക്ക്ബേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ എത്ര വേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്ലാക്ക്ബേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോലി ഫൈൻഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞതിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് ഇവിടെ നല്ല ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. മിക്സഡ് കൾച്ചറുള്ള ഒരു സ്ഥലമാണ് ബ്ലാക്ക്ബേൺ എന്ന് പറയുന്നത്. ആഫ്രിക്കൻസ് കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലാക്ക്ബേൺ. അതുകൊണ്ട് തന്നെയാണ് ഇവർ സിറിയോട് ഉപമിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലിറ്ററസി പൂറാണ്. സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ബിലോ ആവറേജ് നിൽക്കുന്ന സ്കൂളുകളാണ്.
ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കടകളിൽ ഒരു ജോലി കിട്ടുക. കാരണം ഇങ്ങനെയുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ കൂടുതലും നമ്മളെപ്പോഴുള്ള ആൾക്കാരെ വെക്കാൻ തന്നെ അവർ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇപ്പം നമ്മൾ ക്ലിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ ജനറലായിട്ട് നോക്കുന്നത് ഇപ്പം ഒരു പാകിസ്ഥാനി അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ, അതിനോടായിരിക്കും നമ്മളെ ഉപമിക്കുന്നത്. അപ്പം നമുക്കൊരു ജോലി കിട്ടാനായിട്ട് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ അവരെങ്ങനെയെങ്കിലും അവർ ജോലി തരാതിരിക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ജോബിലെ ഏതെങ്കിലും ചാൻസിൽ, ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻ്റർവ്യൂവിന് വരുമോ എനിക്ക് സംശയമുണ്ട്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വരാതിരിക്കുക. അപ്പം ഞാൻ ഈ 10 സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലണ്ടിലെ ഏറ്റവും വേസ്റ്റ്. കാരണം ഒരു കാരണത്താലും നമുക്ക് വന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ലൈഫിന് ഇടമില്ലാത്ത സ്ഥലങ്ങളാണ് ഈ 10 സ്ഥലങ്ങളും പറയുന്നത്. നമുക്ക് ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, വീട് മേടിക്കാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ സ്കൂളിങ്ങും വളരെ പൂറാണ്, പിന്നെ ജോലി കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3-4 കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ജോലിയാണ്, ആര് വിസയിൽ വരുന്നോ, പിന്നെ അവരുടെ ഡിപ്പെൻഡ്, അവർക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ നമ്മളുടെ മക്കളുടെ സ്കൂളിങ്, അതുപോലെയൊക്കെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുടെ അടുത്തുണ്ടാകുക, പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് വരാനും അല്ലെങ്കിൽ ഇവിടെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കണക്ടിവിറ്റി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 10 സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റാണ്. ഇതിന് എല്ലാം എതിരായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ 10 സ്ഥലങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ ഇടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം നിങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ സ്ഥലങ്ങൾ എങ്ങനെയുണ്ട്, ഈ സ്ഥലങ്ങൾ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ഇടാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. 10 സ്ഥലങ്ങൾ നല്ലത് ഇട്ടു, ഇത് വേസ്റ്റായിട്ടുള്ള 10 സ്ഥലങ്ങളാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ആവറേജിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന സ്ഥലങ്ങൾ എങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്നും പറയുന്നതുപോലെ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിളാകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോളപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.